കിലോ കാന്താരി മുളകിന് എത്രയാ വില എന്ന് നിനക്ക് അറിയോ? ഒരു 500 to 700 ഇതിന്റെ ഒരു റേഞ്ചിലാണ് നമ്മൾ ഒരു കിലോ കാന്താരി മുളകിന്റെ വില എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാന്താരി മുളകിന്റെ ഒരു 2nd വരവ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പൊന്നിൻ വില കൊടുത്തിട്ട് നമ്മളിന്ന് സ്വന്തമാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ അടുക്കള മുറ്റത്തും അല്ലെങ്കിൽ നമ്മളെ തെങ്ങിൻ തോപ്പിലൊക്കെ ഇടവിളയായിട്ടൊക്കെ കാന്താരി മുളക് കൃഷി ചെയ്തിരുന്ന ആൾക്കാർ. പക്ഷെ പുതിയ പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള പച്ചമുളകും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിലേക്ക് വന്നതോടുകൂടി ഈ ഒരു കാന്താരി മുളകിൻ്റെ പ്രിയം അങ്ങ് വിട്ടുപോയ ആൾക്കാരോട്, ആൾക്കാർ അതിനെ പരിഗണിക്കുന്നത് കുറഞ്ഞു, എല്ലാം കൊണ്ടു. കാന്താരി മുളകിൻ്റെ ഈ ഒരു തിരിച്ചുവരവിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കാന്താരി മുളകിൽ ക്യാപ്സിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ കൊളസ്ട്രോള് അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഇതൊക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു കാര്യമാണെന്ന് പുതിയ പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അതോടുകൂടി നമ്മളെ കാന്താരി മുളകിൻ്റെ ഡിമാൻഡ് പിന്നെയും മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നു. നിങ്ങൾക്കിപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യട്ടോ, നിങ്ങൾക്ക് എന്തായിട്ടും ലാഭം മാത്രമേ അതിലൂടെ കിട്ടുള്ളൂ. നമുക്കറിയാം വളരെ രോഗപ്രതിരോധ ശേഷി കൂടിയിട്ടുള്ള ഒരു സസ്യമാണ് നമ്മളെ കാന്താരി മുളക് എന്ന് പറയുന്നത്. മറ്റുള്ള വിളകളെ കീടങ്ങൾ ആക്രമിക്കും പോലെ അങ്ങനെ അങ്ങോട്ട് നമ്മളെ കാന്താരി മുളകിനെ കീടങ്ങൾ ആക്രമിച്ച് കാണുന്നില്ല. അപ്പോൾ ഇതിനിപ്പം ആക്രമിച്ചാൽ തന്നെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാന്താരി മുളക് എങ്ങനെയാണ് നട്ട് വളർത്തേണ്ടത്, എന്തൊക്കെ റെമഡീസ് ആണ് നമ്മൾ ഇത് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്നും ലാസ്റ്റ് പറയുന്നത് ഇന്നും മുന്നേ പറയാണ്, ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറച്ച് വിത്തുകളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം വെയിലത്തെല്ലാം വെച്ചു നന്നായിട്ട് ഉണങ്ങിയിട്ട് ശേഷമുള്ള വിത്തുകളാണ്. ചകിരിച്ചോറും മണ്ണും ജൈവവളങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളൊരു പോട്ടിംഗ് മിക്സാണ് ഈ ഒരു പോട്ടിലുള്ളത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു വിത്തുകൾ പാകാൻ പോകുന്നത്. വിത്തുകൾ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മണ്ണ് കൊണ്ടൊന്ന് മൂടിക്കൊടുക്കുക കേട്ടോ. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഈ വിത്തുകളെല്ലാം മുളയ്ക്കുന്നതായിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന വിത്തുകളാണ് കേട്ടോ. ഇപ്പോൾ അത് മാറ്റി നടാനായിട്ടുണ്ട്. വലിയ ചട്ടിയിലേക്കല്ല, ചെറിയൊരു കവറിലേക്ക് ഇത് നമുക്ക് മാറ്റി നട്ടു കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിപ്പോൾ പോട്ടിൽ നടേണ്ടവർക്ക് പോട്ടിൽ നടാം, ഇനിയിപ്പോൾ നിലത്ത് നടേണ്ടവർക്ക് നിലത്ത് നടാം, അങ്ങനത്തെ ഒരു വിഷയവുമില്ല. ഈ ഒരു ചെടിക്ക് നമ്മൾ ഏത് കാലാവസ്ഥയിലും ഏത് ടൈമും നമുക്ക് എങ്ങനെയും വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു സസ്യമാണ് നമ്മളെ കാന്താരി മുളക് എന്ന് പറയുന്നത്. ഇത് മാറ്റി നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വേര് പൊട്ടിപ്പോയരുത് കേട്ടോ. ഇതിപ്പോൾ ചകിരിച്ചോറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ വേര് പൊട്ടാതെ നിങ്ങൾ ഇത് മാറ്റി നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇത് മറ്റൊരു കവറിലേക്കാണ് കേട്ടോ തൽക്കാലം നടുന്നത്. അപ്പോൾ വലിയ പോട്ടിലേക്ക് നടാനുള്ള ആയിട്ടില്ല. അപ്പോൾ നമുക്കിത് വേറൊരു ചെറിയൊരു കവറിലേക്ക് നട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ നിലത്തൊക്കെ നടണമെങ്കിലും ആ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കുറച്ചുകൂടി വലുപ്പം എത്തിയതിന് ശേഷം മാത്രമേ ഇത് വലിയൊരു ചട്ടിയിലേക്കോ ചാക്കിലേക്കോ ഒക്കെ നടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതങ്ങനെ നമ്മൾ മാറ്റി നട്ടിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇതിലിപ്പോൾ മുട്ടെല്ലാം വന്ന് സുന്ദര കുട്ടപ്പനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രൂണിംഗ് ആണ് കേട്ടോ. ഇതിന് ഇത്രയും ബ്രാഞ്ചസ് ഒക്കെ വന്ന് പെട്ടെന്ന് മുട്ടിട്ടത് നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുത്തതിനെ കൊണ്ടാണ് കേട്ടോ. ചെടിയുടെ വളർച്ചാഘട്ടങ്ങളിൽ പ്രൂണിംഗ് അത്യാവശ്യമാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ചെടി അത്യാവശ്യം ഒരു വലുപ്പം വെച്ചേരം തന്നെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ വന്നിട്ടുള്ള ബ്രാഞ്ചസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാ ഇവിടെയാണ് ഞാൻ അത് കട്ട് ചെയ്ത് കൊടുത്തത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ശേഷം വന്നിട്ടുള്ള ബ്രാഞ്ചസ് ആണ് ഇതെല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പുതിയ ബ്രാഞ്ചസ് വന്ന് പെട്ടെന്ന് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രൂണിംഗ് സഹായിക്കുന്നുണ്ട്. ഇതതുപോലെ തന്നെ പ്രൂൺ ചെയ്ത മറ്റൊരു ചെടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേതാ പുതിയ പുതിയ തൈകളൊക്കെ തേപ്പുകളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അധികം രോഗങ്ങളൊന്നും വരാത്തൊരു സസ്യമാണ് നമ്മളെ കാന്താരി മുളക് എന്ന് പറയുന്നത്. പക്ഷേ ഈ വെള്ളീച്ച പോലുള്ള കീടങ്ങളുടെ ഉപദ്രവം എന്തായാലും നമ്മളെ ചെടികളിൽ ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് മുളക് ചെടിയൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രത്യക്ഷത്തിൽ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണില്ല. രാവിലെ എണീറ്റിട്ട് നമ്മൾ ഇലകളുടെ അടിവശം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ചെടീൻ്റെ ഇല പൊന്തിച്ചതിന് ശേഷം. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം മാത്രം യൂസ് ചെയ്താൽ ഇങ്ങനത്തെ വെള്ളീച്ചകളൊക്കെ നമുക്ക് തുടക്കത്തിലേ നശിപ്പിക്കാം. ഒരിക്കലും ചെടീനെ ബാധിച്ചിട്ട് ഓവറായിട്ട് ബാധിച്ചിട്ട് ലാസ്റ്റ് നിമിഷത്തിലേക്ക് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമ്മളെ ചെടീനെ ആക്രമിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മളിത് നടുന്ന സമയത്ത് തന്നെ എടുത്ത് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ ചെടികൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടും
നല്ല അടിപൊളിയായിട്ട് വിളവൊക്കെ തന്നിട്ട് നിൽക്കുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മള് വെള്ളീച്ച പോലുള്ള കീടങ്ങൾ ഇട്ടോ. അപ്പൊ നമ്മളൊരു ചെടി ഇങ്ങനെ അടിവശത്തെ ഇത് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്കൊരു ചെടി പെട്ടെന്ന് നോക്കുമ്പോ ഒന്നും കാണാൻ സാധിക്കില്ല. ഇതുപോലുള്ള കീടങ്ങൾ നമ്മളെ ചെടികളുടെ അടിവശത്ത് ഒളിച്ചിരിക്കുന്നുണ്ടാവും. രാവിലെ ഇത് ഞാൻ ചെക്ക് ചെയ്തത് എന്താ, ഈ ചെടികളുടെ അടിവശത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്തതോട് കൂടിയിട്ട് പ്രോബ്ലം പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ കിട്ടി കേട്ടോ. അരക്കപ്പ് കഞ്ഞിവെള്ളത്തിൽ അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഡൈലൂട്ട് ചെയ്തതാണ് കേട്ടോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്, പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിവശത്താണ് ഈ കീടങ്ങളൊക്കെ ഒളിച്ചിരിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഓരോ ഇലയും പൊന്തിച്ചതിന് ശേഷം അതിൻ്റെ അടിവശത്തൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. കഞ്ഞിവെള്ളം ഇങ്ങനെ ആഴ്ചയിൽ 2 തവണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ വെള്ളീച്ച പോലുള്ള കീടങ്ങളുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് കാന്താരിമുളകും നമ്മൾ വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടൊരു മിശ്രിതം കലക്കിയതിനു ശേഷം അത് ഡൈല്യൂട്ട് ചെയ്ത ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇങ്ങനത്തെ കീടങ്ങളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കാന്താരിമുളക് ഒരു കീടനാശിനിയും കൂടിയാണ് ഇട്ടോ. നമുക്ക് കാന്താരിമുളക് അരച്ചതിന് ശേഷം ഇതിലേക്ക് സോപ്പ് ലായനി മിക്സ് ചെയ്തിട്ട് നമ്മളെ വിളകളിലുള്ള കീടങ്ങളെ തുരത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ കാര്യമായിട്ടുള്ള പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു സസ്യമാണ് നമ്മളെ കാന്താരി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ നിങ്ങളിപ്പോൾ നന്നായിട്ട് വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നനയ്ക്കൊക്കെ ആണെങ്കിലും നമുക്ക് കൂടുതലായിട്ട് വിളവ് ലഭിക്കും. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കാന്താരി നല്ല ഉഷാറായിട്ട് വളരും. പക്ഷെ നമ്മളിങ്ങനെ ഇതെല്ലാം കൂടി ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി വിളവ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കാന്താരിമുളകിന്റെ ഗുണങ്ങൾ നോക്കാം. ഇതിൽ ധാരാളമായിട്ട് ജീവകം സി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് കാന്താരി മുളകിനെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഹൃദ്രോഗത്തിന് കാരണമാകുന്ന ട്രൈഗ്ലിസറൈഡുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും കാന്താരി മുളകിനെ കൊണ്ട് സാധിക്കുന്നു. ഉമിനീർ ഉൾപ്പെടെയുള്ള സ്രവങ്ങളുടെ ഉദ്ദീപനത്തിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ദഹന പ്രക്രിയയിലും കാന്താരി മുളകിന് സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. വൈറ്റമിനുകളായിട്ടുള്ള എ സി ഇ ഇതിൽ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം, അയേൺ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവയും നല്ല തോതിലുണ്ട്. അപ്പം നമ്മൾ ഇൻസുലിൻ പ്രവർത്തനം സ്പീഡാക്കുകയും രക്തത്തിലുള്ള അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മളെ കാന്താരി മുളകിനെ കൊണ്ട് സാധിക്കും. നമ്മളെ പല്ലുവേദന, രക്തസമ്മർദ്ദം ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് നമ്മളെ കാന്താരി മുളക് എന്ന് പറയുന്നത്. അമിതമായാൽ അമൃതും വിഷം നല്ല. അപ്പം നമ്മളിത് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ നേരിടേണ്ടി വരും കേട്ടോ. മൂക്കുന്നൊലിപ്പ്, കണ്ണിന്ന് വെള്ളം വരിക, വേർപ്പ്, അതുപോലെ പുകച്ചില്, തൊക്കില് ചൊറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളെ ഗർഭാവസ്ഥയിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും നിങ്ങൾ കാന്താരി മുളക് കൊടുക്കാതിരിക്കുക. അമിതമായിട്ടുള്ള ഉപയോഗം കേട്ടോ. ഇത് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥതകൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതിനുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. അങ്ങനെ വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. എപ്പോഴും പറയും പോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കൃഷിയും പച്ചക്കറിയും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ